അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ മണപ്പുറത്താണ്. അപ്പോൾ ആലുവ ശിവരാത്രിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിവിടെ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ശിവരാത്രി എന്ന് പറയുന്നത് ഒരു 10-20 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ എല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് റൈഡുകളൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ അവിടെ ഏകദേശം താലപ്പൊലിയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു റൈഡുകളാണെന്ന് മനസ്സിലായത്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പാതിരാത്രി ആയാലും എല്ലാവരും റൈഡിലൊക്കെ കയറി അങ്ങ് തകർക്കുകയാണ്. അപ്പോൾ ശിവരാത്രി കഴിഞ്ഞ മാസം ഫെബ്രുവരി 18-നായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും പരിപാടികളൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയമായിപ്പോയി. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം രാത്രി ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പോഴും ഉണ്ടെന്ന്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും ഇങ്ങനെ കടക്കാൻ പറ്റിയില്ല, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം പോയിട്ട് നല്ല ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Oh, my God.
ആലുവ ശിവരാത്രിയുടെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളായിട്ടുള്ള കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആലുവ ശിവരാത്രിയൊക്കെ തീരെ കാണാത്തവർക്ക്, എന്നെപ്പോലെയൊക്കെ തീരെ കാണാതിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടു, കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.